നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ നടന്നത് അതിശക്തമായ വാദപ്രതിവാദങ്ങളാണ്. ദിവ്യയ്ക്ക് വേണ്ടി പതിവ് പോലെ തന്നെ എ ഡി എം നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കി വാദിച്ചപ്പോൾ അതെല്ലാം നിഷേധിച്ചായിരുന്നു പ്രോസിക്യൂഷനായി അജിത് കുമാർ വാദമുയർത്തിയത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നും വിശദീകരിച്ചു. എന്നാൽ കളക്ടർ അരുൺ കെ വിജയനെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം നിയോഗിച്ച അഭിഭാഷകൻ നിലപാടെടുത്തപ്പോൾ അതിനെ പ്രോസിക്യൂഷൻ അംഗീകരിച്ചില്ല. കളക്ടറെ പ്രതിരോധിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചു. കളക്ടർക്കെതിരായ ആരോപണങ്ങൾ നിഷേധിക്കുന്ന തരത്തിലായിരുന്നു പ്രോസിക്യൂഷന്റെ വിശദീകരണം. കേസന്വേഷണം ഇഴയുന്നതും ഫോൺ രേഖകൾ പോലും പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കാത്തതും നവീൻ ബാബുവിന്റെ കുടുംബം നിയോഗിച്ച ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജോണസ് റാഫൽ ചോദ്യം ചെയ്തു. ഇത് ശക്തമായ വാദപ്രതിവാദമായി മാറി. കളക്ടർ അരുൺ കെ വിജയനെ സംശയത്തിൽ നിർത്താൻ സർക്കാരും പ്രോസിക്യൂഷനും ആഗ്രഹിക്കുന്നില്ല എന്ന് സാരം. മുദ്രവച്ച കവറിൽ റവന്യൂ വകുപ്പിന് നൽകിയ മൊഴിയിൽ നവീൻ ബാബു തെറ്റ് സംബന്ധിച്ചു എന്ന വിശദീകരണം കളക്ടർ നൽകുന്നുണ്ട്. ഇതിന് വിശദീകരണവുമില്ല. എന്ത് തെറ്റാണ് നവീൻ ബാബു ചെയ്തത് എന്ന് സമ്മതിച്ചതെന്ന് പറയാതെ പൊതുസമൂഹത്തിലും ഈ നിലപാട് കളക്ടർ ശരിവച്ചു. ഇതാണ് ദിവ്യയ്ക്കായി അവരുടെ അഭിഭാഷകൻ ഉയർത്തുന്ന പ്രധാന വാദം. എന്നാൽ കളക്ടറുമായി ബന്ധപ്പെട്ട വിവാദം പ്രോസിക്യൂഷൻ ഏറ്റുപിടിച്ചിട്ടില്ല. ഇതാണ് വാദത്തിനിടെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനായി ജോണസ് റാഫൽ ഉന്നയിച്ചത്. ഇതിനെ വാദത്തിനിടെ തന്നെ പ്രോസിക്യൂട്ടർ അജിത് കുമാർ എതിർത്തു. ദിവ്യയുടെ അഭിഭാഷകന്റെ വാദങ്ങളെ എല്ലാം ശക്തിയുക്തം വാദിച്ചു പൊളിച്ച പ്രോസിക്യൂട്ടർ കളക്ടർക്കെതിരെ മാത്രം പറയാൻ താൽപര്യമുണ്ടായിരുന്നില്ല. പോലീസിന്റെ വേഗത കുറഞ്ഞ അന്വേഷണമെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദവും ശ്രദ്ധേയമായി. ഈ സാഹചര്യത്തിലാണ് സിബിഐ അന്വേഷണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നത് അവർ ആലോചിക്കുന്നത്. എല്ലാ വാദവും കേട്ട ശേഷമാണ് ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ വിധി പ്രസ്താവിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയത്. കേസിൽ വാദം പൂർത്തിയായി സെഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് മുൻപാകെയാണ് വാദം നടന്നത്. കൈക്കൂലി വാങ്ങി എന്നത് സംബന്ധിച്ച് എ ഡി എം കുറ്റസമ്മതം നടത്തിയെന്നും ദിവ്യയുടെ പ്രസംഗത്തിൽ ആത്മഹത്യാ പ്രേരണ ഇല്ല എന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. അന്വേഷണത്തോട് ദിവ്യ സഹകരിച്ചു എന്ന് ദിവ്യയുടെ അഭിഭാഷകനും വ്യക്തമാക്കി. ദൃശ്യങ്ങൾ മനഃപൂർവ്വം പ്രചരിപ്പിച്ചിട്ടില്ല എന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം പൊളിക്കാൻ വേണ്ടിയാണ് കളക്ടർ ദിവ്യ ഗൂഢാലോചന നവീൻ ബാബുവിന്റെ കുടുംബം ചർച്ചയാക്കിയത്. പക്ഷേ അത് പ്രോസിക്യൂഷൻ ഏറ്റുപിടിക്കാത്തത് വിധിയെയോ സ്വാധീനിക്കുമോ എന്ന സംശയം നവീൻ ബാബുവിന്റെ കുടുംബത്തിനുണ്ട്. ഈ സാഹചര്യത്തിൽ ജാമ്യഹർജിയുടെ വിധി നോക്കി അവർ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധ്യത ഏറെയാണ്.